ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യയിലെല്ലാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല കടല പ്രഥമനുമായിട്ടാണ്. ഈ പ്രഥമൻ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങാപ്പാലിലൊന്നുമല്ല, നല്ല ശുദ്ധമായ പശുമ്പാലിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല പ്രഥമനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കി നോക്കുക, കുടിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാ. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഇത് കുടിക്കേണ്ടത്. ഒരു പഴവും ഒരു പപ്പടവും അങ്ങോട്ട് വെച്ച് കുഴച്ച് അങ്ങോട്ട് പ്രഥമം കുടിച്ച അതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് കുടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, കുടിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടല പ്രഥമൻ തയ്യാറാക്കാൻ നോക്കാലോ. ഇപ്പൊ കടലപ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അര കിലോ കടല എടുത്തിട്ടുണ്ട്. അതായത് ഈ ടൈപ്പ് കടല ചനാഡാല്. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും പല ടൈപ്പ് കടലയുണ്ട് കേട്ടോ. അതിൽ പ്രഥമൻ ടൈപ്പ് പരിപ്പ് ഇതാണ്. ഈ ടൈപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അര കിലോ ചനാഡാല്. പിന്നെ 50 ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട്. 800 ഗ്രാം ശർക്കര, അതായത് അര കിലോ കടലപ്പരിപ്പിന് 800 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട് മുന്തിരി, കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഏലക്ക വേണം, ഒരു 10 ഏലക്ക. ചെറുതായതുകൊണ്ടാണ് 10 ഏലക്ക എടുത്ത്. വലിയ ടൈപ്പാണെങ്കിൽ നമുക്കൊരു 7-8 എണ്ണം മതിയാവും. പിന്നെ നെയ് വേണം. പിന്നെ മെയിനായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഫ്രഷ് മിൽക്കിലാണ്. ഫ്രഷ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ പ്രഥമം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത് നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ്, ഇത് ചൂടായി വരുമ്പം നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിം വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത്രയും മതി. ഈ ഒരു കണക്കാക്കി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളത്തിന്റെ അളവെല്ലാം നിങ്ങൾക്ക് എത്രയോളം വെക്കാം, നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇതിന് 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഒറ്റ വിസില് കേട്ടതിന് ശേഷം ഞാനൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വരെ വെച്ചിട്ടാണ് കടല വേവിക്കാറ്. ഇല്ല, നിങ്ങൾക്കൊരു 5-6 വിസില് കേൾപ്പിച്ച് വേവിച്ചെടുക്കാം, അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണോ ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒറ്റ വിസില് കേട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലാക്കി വെക്കും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു കഴിഞ്ഞ് തുറക്കുമ്പോൾ കറക്റ്റ് കടല വെന്ത് കിട്ടും. ഇനി ഇത് കറക്റ്റ് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാറുണ്ട്. വേണ്ടി 800 ഗ്രാം ശർക്കര ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര അവിടെ മെൽറ്റാകുന്ന സമയം കൊണ്ട് നമുക്കിനി ചൗരി ഒന്ന് ഒഴിച്ചെടുക്കാം.
ചെറുതായി നന്നായിട്ട് കഴുകി എടുത്തതിനു ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വേകിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ പ്രധാനം തയ്യാറാക്കാൻ എളുപ്പം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ചൗരിയും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൗരി ചേട്ടാ, അതാണ് ഈ ഒര
ഇതൊരു മുക്കാൽ വേവാക്കി എടുക്കണം പിന്നെ ബാക്കി നമ്മൾ പ്രഥമന്റെ ഇട്ട് തന്നെ അത് റെഡി ആയി വന്നോളും ഇല്ലേല് കുഴപ്പമില്ല അതിലിട്ട് തന്നെ നമുക്ക് നേരിട്ട് വേവിക്കാം പക്ഷെ അത്രയും സമയം കൂടുതൽ എടുക്കും അത്ര ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചൗരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ടേബിൾ വേവായിട്ടുണ്ട് ഇത്രയും മതി ഇനി ബാക്കി നമുക്ക് പ്രഥമന്റെ കൂടെ ഇട്ട് റെഡി ആക്കി എടുക്കാം കടല 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് कड़ल वेगे आवियल नमक तुरक कट नाम का कटिया टेप स्पूणि बैक वशंको इन नुड़ उड़ा पशे उड़े शर्क पानील कई नमुक उड़क पा अदारण ए मूड़को बैक वशन प्रसाक ना वो पेट उड़ कत्यावश्यम नुड़े यानि वेल मे वेमुस कूटी पल कड़ പല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പല ടൈപ്പ് വേഗമായിരിക്കും നമുക്ക് അറിയത്തില്ല അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വേഗിച്ചെടുക്കാൻ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രഥമനാക്കുന്നേ നോക്കാം അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ടൈപ്പ് ഒരു ഉരുളി ടൈപ്പ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക शर्कर पानी ना अरचे चेर्त नाच कड़ल इोट चेर्त कड़ल वेग प्रत्येक श्रद्धि नाई वे शर्क कड़ल कलचे वेगति निक्स मिक्स ना शर्क ना कर्त शर्क प्रथम प्रथम रेडी आई वो का भंगीत मुकाल वेवच्च चव्वरी इोट चेरत चेर नाई मिक्स नी शर्क पानी कई कड़ल चव्वरी नाई वहरवे नमुक इलाक तिच्छी ना इलाक कई वे अंशेल मारी नाइट वरुद वरवे इलाक अब ना टेस्ट नुम कू आल वरटे तिच अत्यावश्यम चुदाय तेरी अब श्रद्धि वेम इलाक नाइट एल सैड इलाक अंज मिनट चुदायटे कटी तुंगी शर्क पानी चय या ग्लस वे मेरी वे कूटी वच अत्र समय इत वरा
रेडी आगे समय नमुक पाएंगेड़ा या फ्रेश मिल्क यूस अदी आगे का लिटर फ्रेश मिल्क या रु पात्र आई ग्लास ग्लास वैचार ग्लास वो इंटर ग्लास फ्रेश मिल्क ई मिल्काना फुल क्रीम फ्रेश मिल्क इतना पाल नीर कप पा मैट अलग अवे वे लास्ट चेक पाल इन ई पालोट नमुक रु कप वेलव चेर्त मत रु कप वे अब रु ग्लास वे या चेत पाल अदे ग्ल वच पाल नाम ते पा पाल अद पाल वेलिका मैट इतना नाल यूस तिपे फ्रिड्जी अदेपड़ फ्रेश मिल्कान पदनेंच मिनट आई सम वे आवश्यक मारी कट्टी वन ईर कणी ना प्रत्येक श्रद्धि अड़ीपिड़ अंतर टेस्ट ना प्रदानोटाई कई इन न मिक्स पाल अब रु कप वे चेर्त पाल इोट ना मिक्स ना पाल चेत वे चेरता पाल चेत ना इन मुकाल भाग वेड़क पेट वीट क्यों वे वेगान क्यों नगुरी वेवच्च मुकाल भाग आड़ पाल अल ना रु ग्लास फ्रेश मिल्क चेर्त वे चेक पाल एपड़ी नमक शर्क चेरत पाल पिरी अगर पेड़ अगे पेड़ के या अड़पायसमें या सें क्यों तेज ना अटी टेस्टी आने नमु तैयार पचु कटी आई वन ना कटी वन इन और उपचुत्र उप मधुर बैलेंस वेपा शर्क चेरको ना मिक्स स्पून पंचसार मिक्स नाम पाल अब पाल कटी रर कप फ्रेश मिल्क इोटे चुदायट तिच्छा नमुक फ्लेम ऑफ मे न मिक्स चुदायट चूड़ी तुंगी कटो ना पालोट नरपु चल कड़ल मुन अब नमुक चुदायट कड़ी कड़ल उड़ा अल सूप
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമനാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. ഇനി തേങ്ങ തിരുമ്മിയും ഒന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കടയിൽ നിന്ന് പാല് മേടിക്കുക താമസേ ഉള്ളൂ. എപ്പോ കൊതി തോന്നിയാലും നമുക്ക് പ്രഥമൻ തയ്യാറാക്കാം. ഇത് തിളച്ചു തുടങ്ങി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണ്. നമുക്കിതിലോട്ട് വറുത്ത് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കൊടുക്കണം. കാഷ്നട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചെറിയ രീതിയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യാൻ. അല്ലെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കുക. ഇത് റെഡിയായി. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇത് റെഡിയായി. നമ്മൾ ചൂടായ പ്രഥമനിലോട്ട് നമുക്കിത് മൂന്നും ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഉള്ള ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമൻ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇനി ആരും തേങ്ങ ചിരകിയും ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് മിൽക്കിൽ, അതായത് പശുവും പാലിലാണ് നമ്മൾ ഈ പ്രഥമൻ തയ്യാറാക്കി എടുത്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.